ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും ബ്രാനിയാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ന്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ആണ് പിന്നെ കുറച്ച് ബോട്ടിൽ ആർട്ടും ഉണ്ട് എനിക്ക് ക്രാഫ്റ്റിനോടാണ് കൂടുതലായിട്ടും ഇഷ്ടം ഞാൻ ബോട്ടിൽ ആർട്ട് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ലോക്ക്ഡൗണിൽ തുടങ്ങിയ വാർഡ് ഞാൻ ഫേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ് ആണിത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് ഇത് രണ്ടും ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഫ്ലവറും ന്യൂസ് പേപ്പറാണ് ഞാൻ ജസ്റ്റ് കളർ കൊടുത്തതെന്ന് മാത്രം പിന്നെ ഇതും ന്യൂസ് പേപ്പറാണ് ഞാൻ ന്യൂസ് പേപ്പർ റോള് ചെയ്തിട്ട് രണ്ടായിട്ട് ഒട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേസ്റ്റിൻ്റെയൊക്കെ പാട്ട് ഉണ്ടാവില്ലേ പേസ്റ്റിൻ്റെ ആ ഒരു കാർഡ്ബോർഡ് കവർ അതിന് കളർ കൊടുത്തിട്ടുള്ളതാണ് സോ ഇതൊക്കെ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് കുറേ നാളായി ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ഇത് രണ്ട് ലെയറായിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വോൾ ഹാങ്ങിങ് ആണിത് പിന്നെ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് കൊടുത്തെന്ന് മാത്രം പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഇത് പെട്ടെന്ന് ഒരു വെറുതെ എന്തോ ഒരു ഷോക്കാറ്റം വേണ്ടിയിട്ട് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ ഞാൻ അതല്ല കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വോൾ ഹാങ്ങിങ് ആണ് പിന്നെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ വരച്ചിട്ടുള്ളൊരു ചിത്രമാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് ഫ്രെയിമിങ് കൊടുത്തെന്ന് മാത്രം അവൾ നന്നായിട്ട് വരക്കും അവളുടെ ഒരു രണ്ട് മൂന്ന് പിക്ചേഴ്സ് ഞാൻ കാണിക്കാം എല്ലാം കാണിക്കാൻ നിന്നാലേ ടൈം ഒരുപാടാവും ഇത് രണ്ടും അവൾ വരച്ചിട്ടുള്ളതാണ് എല്ലാം കാണിക്കുന്നില്ല അവൾക്ക് ടോം ആൻഡ് ജെറിൻ്റെ കളറിംഗ് ബുക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൾ അത് നോക്കിയിട്ട് വരച്ചിട്ടുള്ളതാണ് കേട്ടോ ആയിഷ തമാന എന്നാണ് പേര് പിന്നെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് കുറച്ച് ക്രാഫ്റ്റൊക്കെ അവളും ചെയ്യും ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ഫ്ലവേഴ്സാണ് അങ്ങനെ ഓർഡറൊന്നും ഇല്ല എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് ഓർമ്മിച്ച് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമ്മുടെ കളർ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് പല കോമ്പിനേഷനിൽ ഉണ്ടാക്കാം എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂവിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൂവും യെല്ലോ നല്ലൊരു കോമ്പിനേഷനാണെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തു ഇത് ഇൻഷാല്ലാ ഞാൻ നോക്കിയിട്ട് യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ ബോക്സ് ആണ് കേട്ടോ ഇത് നമുക്ക് പെൻസിലൊക്കെ പെൻസിൽ സ്റ്റാൻഡ് പെൻസിലൊക്കെ ഇട്ട് വെക്കാനുള്ളത് ഞാനിതിൽ കത്രിക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇതും ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്തിട്ട് ജസ്റ്റ് കളർ കൊടുത്തിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ റൗണ്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു വോൾ ഹാങ്ങിങ് ആണ് ഇത് ഞാൻ സ്കൂളിലൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തിന് പിന്നെ ഇതിന് ഞാൻ കളറിങ് യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറും ഇല്ല ഇത് എ4 ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ റോള് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് എങ്ങനെയല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ രണ്ട് ഫ്ലവർ പോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോൾ ഹാങ്ങിങ് തന്നെയാണ് ഇത് നമുക്ക് ചുമരുമ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ മുമ്പ് ഇവിടെ എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് മറ്റൊരു ഫ്ലവർ പോട്ടാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ഫ്ലവർ പോട്ടാണ് ദെൻ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഇത് ഇത് പ്ലാസ്റ്റിക് ഫ്ലവറാണ് ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക് ഫ്ലവറാണ് കേട്ടോ ഇത് നമ്മുടെ ഷോക്സ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം ഇത് ഒരു മദേഴ്സ് ഡേ ഗിഫ്റ്റാണ് ബട്ട് ഇത് ഞാൻ മദറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നല്ല ജസ്റ്റ് ഇത് യൂട്യൂബ് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഇത് ഫുൾ ഓഫ് ന്യൂസ് പേപ്പറാണ് കേട്ടോ ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും വെച്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ഗ്ലിറ്ററൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രെയിനാണ് എനിക്ക് വെഹിക്കിൾസിനോട് കുറച്ച് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഓടും ട്രെയിനും ഞാൻ ജസ്റ്റ് ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് കുറച്ച് കളർ കൊടുത്തെന്ന് മാത്രം പിന്നെ രണ്ട് മൂന്ന് നൂല് നീഡിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഓടിക്കാനായിട്ട് എടുത്തു ആദ്യം ഇത് ഓടില്ലായിരുന്നു ഷോ പീസാക്കിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു പിന്നെ വിചാരിച്ച് പിന്നെ ഇത് ഒട്ടിക്കേണ്ടി വരും അല്ലെങ്കിൽ ബോഗി കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടാക്കിയിട്ടൊക്കെ വെക്കേണ്ടി വരും അപ്പോൾ വിചാരിച്ചിതിങ്ങനെ ഓടിക്കുമെങ്കിൽ എൻ്റെ വീട്ടിലത്തെ കുട്ടികളൊക്കെ ഇതിനെ കൊണ്ട് ചിലപ്പോൾ ഒക്കെ കളിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണിത് ഇതിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കളറ് കൊടുത്തിട്ടുള്ളതാണ് റെഡും ബ്ലൂ ആണ് എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് സോ ഞാൻ റെഡും യെല്ലോവും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെന്ന് മാത്രം
അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് കുറച്ച് ആകെ നമുക്ക് വേസ്റ്റ് സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. അതായത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പഴയ ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ കുറച്ച് കളറും ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ മിനി പാർക്ക്. എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സീസോ, ദെൻ ഇത് പിന്നെ കുറച്ച് പാർക്കിൽ അധികം ഉണ്ടാവും, കുറച്ച് ഇരിക്കേണ്ട സ്ഥലം, അതുപോലെ തന്നെ ചായ ഒക്കെ കുടിക്കേണ്ട ടാബ്ലെറ്റ്സ്, ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ടേബിളിലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുക. ദെൻ നമ്മുടെ ഊഞ്ഞാൽ, ദെൻ നമ്മുടെ സ്ലൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, അതിനെ ഒന്ന് ശരിയാക്കണം. മടിയാണ്, ഉണ്ടാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ, പിന്നീട് അതിനോടുള്ള ഇതൊക്കെ അങ്ങ് പോകും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒന്നാണ്. നമുക്കിത് ഷോ പീസൊക്കെ ആക്കിയിട്ട് വാങ്ങാനൊക്കെ കിട്ടും. ഇതെൻ്റെ മദറിൻ്റെ സിസ്റ്റർ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വന്നിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ വയലിൻ എന്നൊക്കെ പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഐലൈനറിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തന്നെ ഇതൊക്കെ ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ കുറച്ച് ത്രെഡും കാർഡ്ബോർഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എനിക്ക് വയലിന് വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇതുണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ഈസിയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് കാലി ആയിട്ടുള്ളൊരു ഐലൈനറിൻ്റെ ബോട്ടിൽ മാത്രം മതി നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു പെൻസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഭയങ്കരമായിട്ട് ഈസിയാണ്. ഞാനിത് യൂട്യൂബ് കണ്ടപ്പോൾ ഞാൻ എന്ത് കണ്ടാലും അപ്പം തന്നെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണിതും. ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ബോട്ടിൽ ആർട്ട്, ഞാൻ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടാണിത്. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, ബട്ട് എല്ലാം ഫെയിലായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് പോയിട്ടില്ല. ഇത് നമ്മുടെ കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡിൻ്റെ ആ ഫ്രണ്ട് വശം ഒന്ന് കീറിക്കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ആ ഒരു ഇത് കിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത് ബീഡ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആക്രിലിക് കളേഴ്സ് വെച്ചിട്ടാണ് ഞാനിത് പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതെന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഒന്ന് ബോട്ടിൽ ആർട്ട് ഇടുമെന്ന്. അപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ ആർട്ട്. പിന്നെ ഇത് രണ്ടും ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ സിസ്റ്റർ ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അവൾക്കൊരാഗ്രഹം തോന്നും. അങ്ങനെ അവൾ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിൽ ആർട്ട്. ഈ ഒരു മുഴുവൻ ക്രാഫ്റ്റും ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലാണ് കേട്ടോ. ഈ കാണുന്നത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. എന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഇത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ഒരു ബെല്ലൈക്കം കാണാം. അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചെറിയൊരു രീതി നിങ്ങൾക്ക് മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുന്ന ആൾക്ക് അത് വേഗം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നോക്കിയിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് അയച്ചിരിക്കണം, ഫീഡ്ബാക്ക് അയക്കണം. അതായത് നിങ്ങൾക്ക് പാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാർക്കിൽ നിന്ന് അയക്കുക. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടുള്ളത് അതൊന്ന് അയക്കണം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വേഗം തന്നെ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.